ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പോത്തുണ്ടി ഡാം ആൻഡ് നെല്ലിയാമ്പതി റോഡ് ട്രിപ്പ് എപ്പിസോഡ്സിലൂടെയാണ്. പാർട്ട് ടുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കാണാൻ പോകുന്നത് പോത്തുണ്ടി ഡാമിലെ സാഹസിക വിനോദത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. സ്റ്റേറ്റ്മെൻറ്റ് കുമരേശൻ സാർ, അപ്പോൾ സാറിനെ കൊണ്ട് നമുക്ക് ഈ ഡാമിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ വശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. സാർ ഒന്ന് ഒന്ന് പറഞ്ഞോളൂ ടെക്നിക്കൽ വശങ്ങൾ. ഇതിൻ്റെ മൊത്തം നീളം എന്നുണ്ട് 1680 മീറ്ററാണ് അതിനുണ്ട്. പിന്നെ ഹൈറ്റ് 32 മീറ്ററാണ് അതിനുണ്ട്. പിന്നെ പൂർണ്ണമായിട്ട് മണ്ണ് നിർമ്മിച്ചത് ഡാമാണ്. ഏഷ്യയിലെ ഏഷ്യയിലെ രണ്ടാം സ്ഥാനമാണ്. സിമെൻറ്റ് ഉപയോഗിക്കാതെ നിർമ്മിച്ച ഡാം. മണ്ണ് ഫുള്ളായിട്ട് മറ്റു ഡാമുകളൊക്കെ ഉണ്ട്, മേസൺറി ഒക്കെ ഉണ്ട്. ഈ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഏഷ്യയിലെ സെക്കൻഡ് ഡാമാണ്. ഓക്കെ, അതൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ വശങ്ങൾ പറയാനുണ്ടോ അതിനെക്കുറിച്ച്? ഇതിപ്പോൾ കൂടുതലും ഇറിഗേഷൻ പർപ്പസിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പഞ്ചായത്തിലേക്കാണ് ഇറിഗേഷൻ പോകുന്നത്? മൂന്ന് പഞ്ചായത്തിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്, കുടിവെള്ളത്തിൽ. പിന്നെ ജലസേചനത്തിനായിട്ടോ? ജലസേചന 4,755 ഹെക്ടർ അതെ കൃഷി ജലം കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ ഫിഷറീസിൻ്റെ ഒരു മീൻ വളർത്താനോ അതിന് 3 അടി വെള്ളം എപ്പോഴും ഒരു സ്റ്റോറിംഗ് ഉണ്ടാവും. 3 അടി വെള്ളം ഫിഷിങ്ങിന് വേണ്ടി, മീനും കുടിവെള്ളം വളർത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതൊക്കെ പ്രധാനമായും നമുക്ക് ഡാമിനെ കുറിച്ചുള്ള വശങ്ങൾ പറയാനുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ടെക്നിക്കാലിറ്റി ഒരുപാടുണ്ട്, നമ്മളെല്ലാം കൂടി ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ചെയ്യുന്നില്ല. ബേസിക് ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാമിലേക്ക് ചെല്ലുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയതിന് ശേഷം ഞങ്ങളിങ്ങനെ വന്നിട്ട് ഒരു കഫേയാണത്, ഗാർഡൻ കഫറ്റീരിയയുടെ ഫ്രണ്ടിലെത്തി. ഈ ഗാർഡൻ കഫറ്റീരിയ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഓപ്പൺ അല്ല, കാരണം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം വെച്ചുകൊണ്ട് ഈ ഗാർഡൻ കഫറ്റീരിയ ഓപ്പൺ അല്ല. എന്നാലും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കഫറ്റീരിയ ഈ കാണുന്ന കഫറ്റീരിയ, ഗാർഡൻ കഫറ്റീരിയ ഉണ്ടോ. ഇവിടെ നിന്ന് ഐറ്റംസൊക്കെ വാങ്ങി ഐസ്ക്രീമോ സ്നാക്സൊക്കെ മേടിച്ച് നമുക്കിവിടെ നിന്ന് കഴിച്ച് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പൺ സെമി ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു സംഭവം നമുക്കിന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വേണമെങ്കിൽ ഈ സൈഡിൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഓപ്പൺ സീറ്റിംഗ് കോൺക്രീറ്റ് ഇരിപ്പിടങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളും ഒക്കെ നമുക്ക് നല്ല രസകരമായിട്ടുള്ള ആംബിയൻസാണ് തരുന്നത്. ഓ, എന്താ ഇവിടെ കുറേ ഭയങ്കര തണുപ്പാട്ടോ, നമുക്ക് നല്ല കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ് തരുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സ്ഥിരം ഈ യൂറോപ്യൻ ആംബിയൻസുള്ള ലൈറ്റും, ഇത് രാത്രി കുറച്ച് ഈവനിങ് ഒക്കെ ആയിട്ട് ലൈറ്റപ്പ് ചെയ്ത് ഉള്ള സമയമാണെങ്കിൽ നമ്മൾ നല്ല ആംബിയൻസ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ ഇക്കോസിസ്റ്റം കറക്റ്റായിട്ട് ഫോൾട്ട് ആക്കാത്ത രീതിയിൽ നമ്മളതിനെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം. ആ ഒരു കാര്യം എൻ്റെ ഫ്രീ ആയിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ ഗാർഡനിലൂടെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെയൊരു ഒരു കൺസ്ട്രക്ഷനുള്ളിലേക്ക് ഒന്ന് കയറാൻ പറ്റി. ഇതേണ്ടോ, ഇങ്ങനെയൊരു കൺസ്ട്രക്ഷനാണ് ഇത്. ഒരു ഇങ്ങനെ കാണിക്കുകയാണെന്ന് വെച്ചാൽ, ഒരു 360 ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഉണ്ടോ, ഇത് രസകരമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. അപ്പോൾ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ ആസ്പെക്ട്സും നമ്മൾ പകർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ഏറ്റവും രസകരമായിട്ടൊരു എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. 360 കാണുമ്പോൾ ഇങ്ങനെ കറങ്ങി ഡാമിൻ്റെ സൈറ്റസ് ബാക്ക് സൈഡിൽ കാണാം. ഗാർഡൻ ചുറ്റും ഇങ്ങനെ പോകുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാമോ. എൻജോയ്. പിന്നെ എല്ലാ ഗാർഡൻ്റെയും എല്ലാ ഗാർഡൻ പാർക്കുകളുടെയും ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഉരുസൽ. ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായി രസകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉരുസലാണത്. ഇത് ഭൂരിഭാഗം എല്ലാ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും എല്ലാ ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള പാർക്കുകളിലും ഈ സാധനം കാണുവാൻ സാധിക്കും. വേണ്ടോ, അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, യാത്രകൾ നമുക്കെന്നും ചേതോഹരമായിട്ടുള്ള അനുഭൂതി സമ്മാനിക്കുന്ന ഒരു വിനോദ ഉപാധി തന്നെയാണ്. അപ്പോൾ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ എന്നുള്ള നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ സീരീസിലെ പ്രോഗ്രാമിൽ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നത് നമ്മൾ പാലക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പോത്തുണ്ടി ഡാം ആൻഡ് ഗാർഡൻ പ്രമൈസസ് ആണ്. അപ്പോൾ ഈ ഒരുപാട് ഇൻഫർമേഷൻ
ഒരുപാട് വിനോദങ്ങൾ എല്ലാം തരുന്ന ഈ ഡാം ഗാർഡൻ ആൻഡ് പാർക്കിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ടൂറിസം ഡെവലപ്മെൻറ്റ് ഭാഗമായി കേരള സർക്കാരിൻ്റെ ഒരു ഗംഭീരമായിട്ട് പ്രൊജക്റ്റിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഡാം പ്രമൈസസിൽ ഗാർഡൻ പ്രമൈസസിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഓരോരോരോ പ്രകൃതിയുടെ അംശങ്ങളെയും ഞങ്ങളിങ്ങനെ പകർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഓരോ രംഗങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഓരോ കാഴ്ചകളും ക്യാമറയിലും പകർത്തിക്കൊണ്ടുകൂടെ ഞങ്ങളിങ്ങനെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ശരിക്കും ഓപ്പണാക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വരിക, ഇവിടുത്തെ ഓരോ വിനോദ ഉപാധികളും പൂർണ്ണമായിട്ടും ആസ്വദിക്കുക, പ്രകൃതിക്കും ജീവനും കോട്ടം തട്ടാതെ. അങ്ങനെ നെല്ലിയാമ്പതി മലയിടുക്കുകളുടെ താഴെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ സൈഡിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഡാമിൻ്റെ മെയിൻ ഏരിയാസ് ഉണ്ടോ, യൂറോപ്പിനെ വെല്ലുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള യൂറോപ്പിനെ വെല്ലുന്ന രീതിയിലുള്ള അതിബൃഹത്തായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും ഉണ്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഓരോ കാഴ്ചകളും എനിക്കെല്ലാം ഒന്ന് കവർ ചെയ്യാൻ സാധിച്ചില്ല, കാരണം ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ഈ എടുക്കുന്നതിന് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നാളെ 22-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന, അതായത് ഒക്ടോബർ 22, 2020 ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന, നേരത്തെ MLA ബാബു സാർ പറഞ്ഞ പോലെയുള്ള ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ, അതുപോലെ തന്നെ സാഹസിക പാർക്കിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഒരുക്കി വെച്ചിട്ടുള്ള സജ്ജീകരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മിനി സ്റ്റേജ് കാണാം. അങ്ങനെ ഡാമിൻ്റെ ഈ ഏരിയ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ, നോക്കി നോക്കി പോകുമ്പോൾ എന്ത് രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും എത്തിച്ചേർന്നത്. എന്ത് രസം നോക്കൂ. ഷോ, നമ്മൾ എന്താ ഞാൻ പറയുക, നമ്മളെ നാടിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ. ഉണ്ടോ, ഇത്രയും രസകരമായിട്ടുള്ള, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ മലയടിവാരത്തിന് താഴെ, അല്ലെങ്കിൽ മലയടിവാരത്തിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്നത് ഇതാണ്. ഈ സാഹസിക ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൈ സൈക്ലിങ്ങിൻ്റെ റോപ്പ് ബന്ധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവർക്കും ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹസിക ടൂറിസം സംവിധാനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആകാശ ഭംഗി, ഒരു പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ സഞ്ചാരിക്കും ഒരുപാട് നവ്യമായിട്ടുള്ള അനുഭവങ്ങൾ പകർന്നു തരുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഗവൺമെൻറ് ഈ ഇത്തരം പ്രൊജക്റ്റുകളിലൂടെ നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ MLA ബാബു സാർ നമ്മളോട് നേരത്തെ പറഞ്ഞായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കിവിടെ കാണാം. ഇതുണ്ട്, ഒരു യൂറോപ്പിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാലമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു യൂറോപ്യൻ പ്രകൃതി ഭംഗി അവിടെ ഇണങ്ങുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ പ്രകൃതിയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പും ഒരു പാലവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് തുടർന്ന് കയറിപ്പോയി നോക്കിയാലോ എങ്ങനെ ഉണ്ടാവുന്ന, നല്ല കിടുക്കൻ എക്സ്പീരിയൻസ് ആണ്. വാവ്. പക്ഷേ ഇവിടെ പക്ഷിരാജന്മാർ നമുക്കവിടെ കുറച്ച് പണി തന്നിട്ടുണ്ട്. അതർവൈസ് ഇത് ഈ കൺസ്ട്രക്ഷൻസ് നോക്കൂ. ഇങ്ങനെ ആകാശത്തിൻ്റെ ആ ഒരു കുളിർമയിൽ നമുക്കിതെല്ലാം കാണുമ്പോൾ ജോർജിയ, യുക്രൈൻ എന്നുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷേ ഈ കേരവൃക്ഷങ്ങളാണ് നമ്മളിത് കേരളമാണെന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ രസകരമായിട്ടുള്ള ഈയൊരു സംഭവത്തിലൂടെ നമ്മൾ അഗെയിൻ ഇവിടെ ഒരു കൊച്ചു അരുവി പോലെ ജലം ഇങ്ങനെ താഴെ ഒഴുകി പോകുന്നുണ്ട്. അതിന് കുറുകെയാണ് ഈ യൂറോപ്യൻ പാലം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഈ സംഭവത്തിലേക്ക് എത്തി. നേരത്തെ ഞാൻ കാണിച്ചു തന്നു, ഞാൻ വിശേഷങ്ങൾ പറയുകയും ചെയ്തു. ഇതാണ് കേട്ടോ, അല്ല ഈ ഒരു ഗംഭീരമായിട്ടുള്ള ആംബിയൻസിലൂടെ എത്ര നടന്ന് പോയാലും നമുക്കത് മതിയാവില്ല, അത്രയും രസകരമാണ്. അപ്പോൾ നമ്മൾ ഈ സ്കൈ സൈക്ലിംഗ് സംഭവത്തിൻ്റെ ഈ ഭാഗം എല്ലാം നമ്മൾ പിന്നിട്ടുകൊണ്ട് നമ്മളിങ്ങനെ അഗെയിൻ അടുത്തൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൂറിസം മാപ്പിൽ ഏറ്റവും വലിയൊരു സ്ഥാനം പിടിക്കുന്ന കേരളത്തിൻ്റെ ടൂറിസം മാപ്പിൽ, ഒരു പക്ഷേ വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ നല്ലൊരു സ്ഥാനം പിടിക്കുന്ന രീതിയിലുള്ള നിർമ്മിതികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ആംബിയൻസൊക്കെയാണ്. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്ന് കിട്ടിക്കഴിഞ്ഞ അതിനുശേഷം
ഉണ്ടാവുന്ന രസകരമായിട്ടുള്ള അനുഭവത്തിനെ കുറിച്ചാണ് ഞാൻ ശരിക്കും ഇവിടെ ഓർത്ത് നിൽക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഉണ്ടോ, ഇതെല്ലാം ഒരു നല്ല കണ്ടംപററി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആംബിയൻസ് ആണ്. നോക്കൂ, ഇങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചു എൻ്റെ സ്ഥാനത്ത്, നിങ്ങളിങ്ങനെ നിൽക്കുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക. കണ്ടോ, എന്താ നമ്മുടെ ചെറിയൊരു ക്ലൗഡി അറ്റ്മോസ്ഫിയർ. അത് കാരണം മഴയുമില്ല വെയിലുമില്ല, നല്ല രസകരമായിട്ടുള്ള ആംബിയൻസ് നമുക്കോട് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സുഖമായിട്ടുള്ള ഒരു വാക്ക് വിത്ത് അഭിലാഷ്. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ വാക്ക് വിത്ത് അഭിലാഷ് എന്നുള്ള സെഗ്മെൻറ്റ് തന്നെ ഞാൻ ഇടുമായിരുന്നു. അതുപോലെ ഇതിന് ഓഫീസ് സമുച്ചയമായിരിക്കണം, പിന്നെ അതുപോലെ ടോയ്ലറ്റ് സമുച്ചയം നല്ല ഭംഗിയായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചതായിട്ട് കാണാം. കണ്ടോ, ടോയ്ലറ്റ് സമുച്ചയവും ഒട്ടും മോശമല്ല. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഒരുപാട് ദൃശ്യകാഴ്ചകൾ, ദൃശ്യപെരുമകൾ തരുന്ന അനുഭവങ്ങൾ തന്നെയാണ്. അത് ഈ ടോയ്ലറ്റ് സമുച്ചയമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും നമുക്കറിയാം. ഇതുപോലെ കണ്ടോ, നല്ല രസകരമായിട്ടുള്ള ഒരു യൂറോപ്യൻ ആംബിയൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു മലനിരകളിലോട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പകർത്താതിരിക്കാൻ സാധിച്ചില്ല. ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾക്ക് യാത്രയ്ക്ക് വരുമ്പോൾ ഇതെല്ലാം മലിനമാക്കാതെ വൃത്തിയായി സൂക്ഷിക്കുക. കാരണം നമ്മുടെയൊക്കെ നികുതി പണമാണ് ഇതിൻ്റെ പുറകിൽ ബേസിക്കലി വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ മറ്റേ ഈ മഡ് ഡ്രൈവിന് ഉപയോഗിക്കുന്ന കാറാണ് ഈ കാണുന്നത്. ഇതെല്ലാം സാഹസിക വിനോദത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാറുകൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ആ നിലങ്ങളിലോട്ട് നമുക്ക് ധൈര്യമായിട്ട് ഓടിച്ചു പോകാൻ ഈ കാറുകളെ കൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഈ മേഖലയുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേട്ടോ, പിന്നെയും 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 സെയിം നേച്ചർ ബാക്കിലിങ്ങനെ നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്രയും രസകരമായിട്ടുള്ള ആംബിയൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു. എഗെയിൻ ഈ സ്കൈ സൈക്ലിങ്ങിൻ്റെ സംഭവമാണ് ഈ 200 meters യാത്ര അല്ലേ ആയിരിക്കും. അവിടെ ഒരു പോൾ കണ്ടില്ലേ, സ്കൈ സൈക്ലിങ്ങിൻ്റെ ആ പോളിൽ നിന്ന് ഈ പോളിലേക്കാണ് എനിക്ക് തോന്നുന്നത് സ്കൈ സൈക്ലിങ്ങിൻ്റെ ഒരു സംഭവം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ എം എൽ എ നേരത്തെ പറയണ്ടായിരുന്നു കുറേ ഐറ്റംസിനെ കുറിച്ച്. ആ വെബ് പോലെ കെട്ടിയിട്ടുള്ളതല്ലേ, ഫ്രീ ജമ്പിങ് അല്ലേ, ഫ്രീ ഫോൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് എം എൽ എ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളിലൊക്കെയാണ്. പറ്റുവച്ചാൽ നമുക്ക് ചില ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് എപ്പോഴെങ്കിലും നെല്ലിയാമ്പതി പോകുമ്പോൾ അത് മാത്രമൊന്ന് കവർ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഈ രണ്ട് പോളുകൾക്കിടയിലാണ് നമ്മുടെ പാലക്കാടിൻ്റെ യൂറോപ്പ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഈ പോത്തുണ്ടി ഡാമിൻ്റെ ഈ സാഹസിക ടൂറിസത്തിൻ്റെ ഭാഗം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു അടിപൊളി ആംബിയൻസ്. ടഡൻ 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 ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇതൊക്കെയാണ് എൻ്റെ ഒരു സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ആ യൂറോപ്യൻ പാലവും ഒരു യൂറോപ്യൻ ഒരു കൺസ്ട്രക്ഷനും അത് ഇവിടെയുണ്ട് കേട്ടോ, ഈ സൈഡിലുണ്ട്. പിന്നെ അങ്ങനെ ചെല്ലുമ്പോൾ വേറെ ചില കാഴ്ചകളുണ്ട്, ഞാനത് കാണിച്ചു തരാം. വെയിറ്റ്. പിന്നെ ഈ കാണുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ അധികം അല്ലെങ്കിൽ തികച്ചും പരിചയം ഇല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഒരു ഷൂട്ടിംഗ് ഗെയിമാണ്. ഒരു ഷൂട്ട് ചെയ്യുന്ന വ്യക്തി, ഒപ്പം തന്നെ വെടി വെക്കുന്ന വ്യക്തി, വെടി കൊള്ളുന്ന വ്യക്തി. അപ്പോൾ വെടി വെക്കുമ്പോൾ വെടി കൊള്ളാതെ ഓടുന്ന വ്യക്തി വിജയി, അല്ലെങ്കിൽ വെടി കൊള്ളുമ്പോൾ അതിനകത്ത് കൊള്ളുന്ന വ്യക്തിയുടെ മേലെ പലതരം കളേഴ്സായിട്ട് മാറുന്നൊരു ജാക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എനിക്കിവിടെ ഇൻഫർമേഷൻ. അപ്പോൾ ഈയൊരു സമുച്ചയത്തിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അതൊക്കെയാണ്. കേട്ടോ, അപ്പോൾ ഒരു സാഹസിക ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു വാർ എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ നെല്ലിയാമ്പതിയുടെ താഴെയുള്ള ഈ പോത്തുണ്ടി ഡാമിൻ്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുള്ള രംഗങ്ങൾ. ഈ അഡ്വഞ്ചർ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് നേരത്തെ എം എൽ എ സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ഞാനൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചിരുന്നു വിചാരിച്ചു. കണ്ടോ, സൈക്ലിംഗ് ടവറിൻ്റെ അനുബന്ധമായി ഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം
ഒരുപാട് റിസ്കി ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് അറിയില്ല. അത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നീട്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി കൂടുക, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉപയോഗശൂന്യമായി കിടന്ന കുറേ ലാൻഡിനെ വളരെ യൂസ്ഫുള്ളായി ഇഫക്റ്റീവായി ഇത്തരം ടൂറിസം പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് ഈ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ബാബുവേട്ടൻ MLA നമുക്ക് വേണ്ടി പറഞ്ഞു തന്നായിരുന്നു. നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഏകദേശം നമ്മൾ ചലിക്കുകയാണ്. നമുക്കിനി ഈ യൂറോപ്യൻ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇനി ആ കാണുന്ന ഡാമിൻ്റെ മേലോട്ടൊന്ന് ചലിച്ചാലോ. സോ ഫോളോ മീ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കാർ. ഈ കാറാണ് ഇനി ഈ നിരത്തുകളിലൂടെ ചെറിപ്പാഞ്ഞ് കുട്ടികളുടെയും യുവാക്കളുടെയും ഹരമായി മാറാൻ പോകുന്നൊരു സംഭവം. ഇതിന് ടയറൊക്കെ നോക്കൂ, ഇങ്ങനെ ഉണ്ടാവും. നല്ല ഒരു കട്ടികൾ ടയറാണ്. ഇത് ഇമ്പോർട്ടഡ് സാധനമാണ് തോന്നുന്നുണ്ടല്ലേ. ഹാമർ ഹെഡ് സ്റ്റിക്കേഴ്സ് എല്ലാം കാണാം. ഹാമർ ഹെഡ് എന്ന സ്റ്റിക്കേഴ്സാണ് കൂടുതൽ കാണുന്നത്. ഇതിൻ്റെ ബാറ്ററി ഡ്രിവൺ ആയിരിക്കും ഇത് അല്ലേ. ബാറ്ററി ഡ്രിവൺ ആയിരിക്കും. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിസ്റ്റമാണ്. മോട്ടറൊക്കെ കാണാം. ബാറ്ററി ഡ്രിവൺ അല്ല ഇത്, ഫ്യൂവലാണ്. ആ ഇത് ഫോസിൽ ഫ്യൂവൽ തന്നെയാണ്. ഇങ്ങനൊരു സംഭവം, ഒരു അടിപൊളി വെഹിക്കിൾ, ഒരു മാനുവൽ വെഹിക്കിളാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹരം പകരാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കാണുക, വന്ന് ആസ്വദിക്കുക. സേഫ്റ്റി സെക്യൂരിറ്റി പാലിച്ചുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബാത്റൂം. ബാത്റൂം സമുച്ചയം ഇതിങ്ങനെ ഉണ്ടാവും. നല്ല ശൈലിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതും കാണുന്നത് ഈ മനോഹരമായിട്ടുള്ള മലയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ബാത്റൂം പോലും നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഒരു ഹൈലൈറ്റ്. കണ്ടോ അങ്ങനെ ഉണ്ടാവും. ഇതൊരു ഓഫീസ് സമുച്ചയം ആവാനാണ് സാധ്യത. നമുക്കതിലേക്കൊന്ന് പോവാം. ഇതിങ്ങനെ നല്ല നീലാകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോഴുള്ള സൗന്ദര്യം രസമാണ്. നമുക്കിതിലൂടെ ക്രോസ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. ഇവിടെ കയറി ഇവിടെയും മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സീലിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, രസകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ഒക്കെ തന്നെയാണ്. ഇതൊക്കെ ശരിക്കും സത്യം പറയുകയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ ആസ്വദിക്കുക. പ്രകൃതിക്കും ജീവനും ഒന്നും അപായം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ആസ്വദിക്കുക. അതേപോലെ തന്നെ ഈ ഫസ്റ്റ് പോളിൽ, സൈക്കിളിൻ്റെ ഫസ്റ്റ് പോളിൽ ഇവിടെയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ സാഹസ വിനോദങ്ങളുടെ വേറെ ചില സംഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ പിന്നെ പ്രവർത്തനം എന്ന് നേരത്തെ പറഞ്ഞു നമുക്ക് അറിയില്ല. ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് പറയുക, സാഹസിക വിനോദങ്ങളുടെ ഭാഗമാണ്. ഇതെല്ലാം കണ്ടുവന്ന് സാഹസം ഒരുപാട് കാണിക്കരുത് എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. ഈ സ്പൈഡർ വെബ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പിടിച്ച് കയറാൻ സാധിക്കും. ആണോ, അപ്പോൾ സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്, വ്യക്തികൾക്കും യുവാക്കൾക്കൊക്കെ ഇത് നല്ല ഉപയോഗപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കീപ്പ് യുവർ സേഫ്റ്റി ആസ്പെക്ട്സ് ഓൾസോ. നല്ല ചൂടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു മുളം കാട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മുളം, ഒരു ചൂരൽ പോലത്തെ ഒരു മുളയാണ്. ഈ മുളം കാടിൻ്റെ ശീതളിമയിൽ കുറച്ച് സമയം നിന്ന് റിലാക്സ് ചെയ്ത് പോവാം നമുക്ക് വേണമെങ്കിൽ. ഇതൊരു രസകരമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. പക്ഷേ ഊഞ്ഞാൽ ശരിക്കും ലീഗലി വലിയ ആൾക്കാർക്ക് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകാരണം ഞാനവിടെ ഇരിക്കുന്നില്ല. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു കൂളിർമയുള്ള സ്ഥലം. നമുക്കിവിടെ കുറച്ച് സമയം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ലെറ്റ് അസ് റിലാക്സ്. ഈ ഗാർഡൻ കഫറ്റീരിയ ഞങ്ങളൊന്ന് കറങ്ങി വന്നപ്പോഴത്തേനും ഓപ്പണായി. ഞങ്ങളൊരു ചായ പറഞ്ഞു അല്ലേ. നമുക്ക് ചായ എടുത്ത് കുടിച്ചാലോ. എത്ര ബലമില്ല കേട്ടോ, ഗ്ലാസ് എടുത്തോളൂ. ബലമില്ല. അപ്പോൾ എന്തെങ്കിലും ചായയും സ്നാക്സും കഴിച്ച് നമുക്ക് ഡാമിലേക്ക് കയറാം. സ്റ്റേറ്റ് ഉണ്ട്. നിഷ എടുത്തോളൂ. ബലമുണ്ടോ? പിന്നെ ഗാർഡൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം കഫറ്റീരിയയിൽ നിന്നും ഒരു ചായ അടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചായയാണ്, സ്പൈസി ടീ ആണ്. ഒന്ന് അടിച്ചാലോ. അതിനുശേഷം നമുക്ക് ഡാമിൻ്റെ മേലോട്ട് കയറാം. വെയിറ്റ്. അപ്പോൾ കഫറ്റീരിയയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഗാർഡൻ സൈറ്റിൽ നിന്ന് നമ്മൾ ഡാം സൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാം സൈറ്റ് ഞാൻ കുറേ വേറെ വേറെ വിഷ്വൽസ് ആയിട്ട് ഞാൻ ഡാം സൈറ്റ്സ് കാണിച്ചെന്നായിരുന്നു പല പല ഭാഗങ്ങളിലായിട്ട്. ഇതുണ്ടോ, നമ്മൾ കയറാൻ പോകുന്ന സംഭവം ഇതാണ്. ഒത്തുപിടിച്ചാൽ ഡാമം പോരും. കയറിയാലോ. സ്റ്റേ ട്യൂൺഡ്. പിടിക്കാം.
ഫാസ്റ്റ് റണ്ണിങ് വേണ്ട, നീ വീഴണ്ട, ലാസ്റ്റ് മെല്ലെ മെല്ലെ കയറിയാൽ മതി. ഇപ്പോൾ ഡാം ക്ലൈംബിങ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് എടുക്കാം. പിന്നെ നോക്കിക്കോളൂ, ഈ സൈഡിലും നിങ്ങൾ കയറിക്കോളൂ, ഞാൻ വരാം. ഈ സൈഡിലും ഇങ്ങനെ കാണുന്നത് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള മലകൾ തന്നെയാണ്. നമ്മൾ പണ്ട് ആളിയാർ ഡാം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ഈ ആളിയാർ ഡാമിൻ്റെ ക്ലൈംബിങ് എക്സ്പീരിയൻസും ഏകദേശം ഇതേപോലെ, ഏതാണ്ട് ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആളിയാർ ഡാമും. ഈ സ്റ്റെപ്പുകൾ മുഴുവൻ കയറണം. കയറി 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 നമ്മളങ്ങനെ എത്തുമ്പോൾ ഡാം സൈറ്റ് ഭയങ്കര രസകരമായിട്ടുള്ള ഡാം സൈറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആളിയാർ ഡാമിനെ പോലെ തന്നെ കണ്ടോ, ചുറ്റും മലകളാണ്. പക്ഷേ ആളിയാർ ഡാം കയറി പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്ന ഇതേപോലത്തെ മലകളൊക്കെ കയറി പോകുന്ന വാൾപ്പാറക്കായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന ആ മല നെല്ലിയമ്പതി മലകളാണ്. അതാണ് ഒരു വ്യത്യാസം. പിന്നെ അത് കേരളത്തിലാണ് ആളിയാർ ഡാം, സോറി ആളിയാർ ഡാം തമിഴ്നാട്ടിലാണ്, ഈ പോത്തുണ്ടി ഡാം കേരളത്തിലാണ്. അപ്പം അങ്ങനെയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. ടയേർഡാവും, അപ്പോൾ ഓടി ഓടി കയറരുത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രകൃതി രമണീയത ഞാൻ ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മെല്ലെ കയറുള്ളൂ, ഇവരൊക്കെ കയറിക്കോട്ടെ. കണ്ടോ ഇങ്ങനെ ഉണ്ടാവും, സൈഡ് മുഴുവൻ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ സൂപ്പർ 360 ആണ് ഇവിടെ കാണുന്നത്. മുഴുവൻ ചുറ്റോട് ചുറ്റും മലയാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ ഒരു സൈഡിൻ്റെ പ്രൊട്ടക്ഷൻ തന്നെ തോന്നുന്നു ആ കാണുന്ന മല തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ കയറി വന്ന സ്റ്റെപ്പ് ഇതാണ്. ഇങ്ങനെ ഈ പ്രകൃതി രമണീയത മുഴുവൻ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ ഈ പടികയറ്റം തുടരുകയാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ, എത്രയോ മനസ്സിൻ്റെ അല്ലേ നൊസ്റ്റാൾജിയെ ഉണർത്തിക്കൊണ്ട് നമ്മൾ മന്ദം മന്ദം ഈ സ്റ്റെപ്പുകൾ ഓരോന്നും കയറി കയറി മേലോട്ട് ഡാം സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ആലങ്കാരികമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ കയറി പോകുന്ന എക്സ്പീരിയൻസും ഒരു നല്ല എക്സ്പീരിയൻസാണ്. കുട്ടികളൊക്കെ നല്ല ചെറുപ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഓടി ഓടി കയറും. പക്ഷേ യുവാക്കൾ ഇവിടെ സ്റ്റാമിന അനുസരിച്ച് നിന്ന് 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 കയറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിഷ നിൽക്കുന്നുണ്ട്, ഒരുപാട് പേര് നിൽക്കുന്നു. പക്ഷേ കയറും തോറും കൊണ്ടോ ഈ സൈഡിലുള്ള ഈ കംപ്ലീറ്റ് ബ്യൂട്ടി നമുക്കിങ്ങനെ ഒപ്പിയെടുക്കാൻ സാധിക്കും. ചുറ്റും കണ്ടോ അടിപൊളി പ്രകൃതിയാണ്. അങ്ങ് കാണുന്ന മലയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മലകൾ തന്നെയാണ്. ഇത് ഹൈറ്റ് കയറും തോറും ആ മലകളുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി 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 പോകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മലകൾ കൂടുതൽ കൂടുതൽ ദൃശ്യവേദ്യമായി നമ്മുടെ മുമ്പിൽ വരികയാണ്. വാവ്, നമ്മളങ്ങനെ പോത്തുണ്ടി ഡാമിൻ്റെ മെയിൻ ഏരിയയിൽ നമ്മളെത്തി. എല്ലാവരും പോത്തുണ്ടി ഡാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ മലനിരകൾ വളരെ മനോഹരമായി മേഘങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മലനിരകൾ തന്നെയാണ് നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും ആളിയാർ ഡാമിൻ്റെ അതേപോലൊരു പാറ്റേൺ ആണ്, പക്ഷേ അത്ര വലുപ്പമില്ല തോന്നുന്നത് കാണുമ്പോൾ. സഞ്ചാരികളുണ്ട്, ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇങ്ങനെയൊക്കെയാണ് ഈ ഡാമിൻ്റെ ചുറ്റും നമ്മൾ കയറി വന്നിട്ടുള്ള പടിക്കെട്ടുകൾ കാണാൻ സാധിക്കും. രണ്ടോ കയറി വന്ന പടിക്കെട്ടുകൾ കാണാൻ സാധിക്കും. നമ്മൾ ചായ കുടിച്ച് കഫറ്റീരിയ താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മലനിരകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഡാം സൈറ്റ്സ്, നമ്മുടെ പാലക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഡാം സൈറ്റ്സ്, നമ്മുടെ സ്വന്തം പോത്തുണ്ടി ഡാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പോത്തുണ്ടി ഗാർഡൻ, ഈ കാണിക്കുന്ന ഈ താഴെ കാണുന്ന ഭാഗങ്ങളാണ് പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത്. പോത്തുണ്ടി ഡാമിൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത്, ആ ഗാർഡൻ സൈറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ സാഹസിക വിനോദം എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന രംഗങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. അതിൻ്റെ ഒരു എയറിയൽ വ്യൂ ഇങ്ങനെ ഉണ്ടാവും. ഉണ്ടോ ഉണ്ടാവും. ചുറ്റും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ നടന്ന് ആസ്വദിച്ച് കണ്ടിട്ടുള്ള ആ ഗാർഡൻ്റെ സൈറ്റ്സ് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ കൂട്ടുകാരും ദയവ് ചെയ്ത് വരണം. നമ്മുടെ റിസ്ക്, നമ്മുടെ ലൈഫ്,
എല്ലാം റിസ്ക് ലൈഫ് ബാലൻസ് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ കുറേ ദൂരം അങ്ങോട്ട് നമുക്ക് നടന്നു പോവാം. നടന്നു പോകുന്നത് ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് ചിത്രീകരിച്ച് പോവുക എന്ന് പറയുന്നതും നല്ല രസകരമായിട്ടുള്ള അനുഭവം തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഉണ്ടോ, നമ്മൾ ഈ വഴി മുഴുവൻ താഴത്തെ കൂടെ നേരത്തെ നടന്നതായിരുന്നു. ഈ ഗാർഡൻ കാഴ്ചകൾ ഉണ്ടല്ലേ, എന്ത് രസകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്ന് നോക്കും. അതും ഞാൻ നേരത്തെ താഴെ നിന്ന് കാണിച്ചിട്ടുള്ള മോൾ വശമാണ് ഇത്. നേരത്തെ ഞാൻ ആ മറ്റേ ഓഫീസ് സമുച്ചയം അതുപോലെ ആ സൈക്ലിങ്ങിൻ്റെ ആ ടവർ ഇതെല്ലാം കാണിച്ചു തരുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുള്ള ഡാമിൻ്റെ ഭാഗം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഈ ഡാമിൻ്റെ ഈ ഭാഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ സൈഡിൽ മുഴുവൻ ആ കാണുന്ന മലകളാണ് നെല്ലിയാമ്പതി ഹിൽസ് എന്ന് പറയുന്നത്. അതിലോട്ട് പോവുകയാണ്. നെല്ലിയാമ്പതി ഇങ്ങനെ ഉണ്ടാവും. അടിപൊളിയായിട്ടുള്ള പ്രകൃതി എന്ന് പറയുന്നത്. ശ്രീക്കുട്ടൻ ഓടി വരുന്നുണ്ട്. എന്താ ശ്രീക്കുട്ടൻ ഓടി വരുന്നതിൻ്റെ വിശേഷം എനിക്ക് മനസ്സിലായില്ല. ഇനി അതേപോലെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് സമയം ഈ കാഴ്ചകൾ കാണാം. ഈ സൈഡിലെ കാഴ്ചകൾ കാണാം. നേരത്തെ ഗാർഡൻ കാഴ്ചകൾ കണ്ടു. ഈ ഡാമിൻ്റെ റിസർവർ ഏരിയ നമ്മുടെ ചൈനയിലെ ഗ്വാൻസോങ് അല്ലേടാ, നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അല്ല, ചൈനയുടെ ഗ്വാൻസോങ് പ്രോവിൻസ് എല്ലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പ്രകൃതിയുടെ ഒരു എന്താണ് പറയുക, ഒരു സംഭരണശേഷി, നാച്ചുറലായിട്ടുള്ള പ്രകൃതിയുടെ സംഭരണശേഷി സംഭരണശേഷിയാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഡാമിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഈ ഡാമുകൾ, നാച്ചുറൽ ഡാമുകളുടെ ഒരു ഒരു പ്രത്യേക ഏരിയാസ് മുഴുവൻ ഇതേപോലെ തന്നെ കവേർഡ് ആയിരിക്കും. ഒരു ഭാഗം മുഴുവൻ മലകൾ കൊണ്ട് കവേർഡ് ആയിരിക്കും. ഓക്കെ, മറ്റേ ഭാഗങ്ങളാണ് സത്യം പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് എർത്ത് ഡാം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഭാഗം മുഴുവൻ മണ്ണ് കൊണ്ടാണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏഷ്യയിൽ തന്നെ ചുരുക്കം ഡാമുകളിൽ ഒന്നാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ എൻജിൻ നമ്മുടെ ഓവർസിയർ സാർ നമുക്ക് വേണ്ടി അതിൻ്റെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ ചില കാഴ്ചകളാണ് നമുക്കിവിടെ ഈ സൈഡിൽ കാണുന്നതും എനിക്ക് ഓർമ്മകൾ വരുന്നതും ഇങ്ങനെ ചില കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത്രയും നവ്യമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എത്ര പകർത്തിയാലും നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് മതിയാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അവിടെ എന്താ രസം, സൂപ്പർ കാഴ്ച അല്ലേ, അടിപൊളി കാഴ്ചയാണ്. ഇതിങ്ങനെ എത്ര കവർ ചെയ്താലും എത്ര പകർത്തിയാലും നമുക്ക് മതി വരത്തേയില്ല എന്നുള്ളതാണ് ഈ ഡാമിൻ്റെ. ഈ ഡാം സൈറ്റ്സ് എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജി തരുന്നൊരു സംഭവം തന്നെയാണ് ഡാം സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ എത്ര എടുത്താലും നമുക്ക് മതി വരികയുമില്ല. ഈ ഡാമിൻ്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നല്ല കൊയ്ത്തൊഴിഞ്ഞ് പാടങ്ങളാണ് കേട്ടോ. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്ന പാടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പാലക്കാടിൻ്റെ മറ്റൊരു ഭംഗിയാണ് ഈ പച്ചപ്പെല്ലാം തീർന്ന് കൊയ്ത് കഴിഞ്ഞ് പാടങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഡാമിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മുഴുവൻ അത്തരം കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ. എന്ത് രസമാണ്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഗാർഡൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ക്ലോസ് ആയിട്ട് കാണിക്കാൻ ശ്രമിക്കാം. ഈ സംഭവം കണ്ടോ ഇങ്ങനെയാണ്. ആ ടവറും ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് നേരത്തെ കാണിച്ചായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ മേലെ നിന്ന് കാണുമ്പോഴത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കണ്ടു, ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും വീഡിയോ എത്തിച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കൂടുതൽ ദയവായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് പാർട്ട് 3 എപ്പിസോഡിൽ നമുക്ക് കാണാം. ടാറ്റ. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുമല്ലോ.